നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നീക്കവുമായി കേന്ദ്രം. മണിപ്പൂരിലെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്നും യോഗം ചേരും. 50 കമ്പനി കേന്ദ്ര സേനയെ കൂടി മണിപ്പൂരിൽ വിന്യസിക്കാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ആഭ്യന്തര സെക്രട്ടറി ഇംഫാലിലെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. ഇംഫാലിൽ കർഫ്യൂവും 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനവും തുടരുകയാണ്. NIA ഏറ്റെടുത്ത കേസുകളിൽ വൈകാതെ അന്വേഷണം തുടങ്ങും. സംഘർഷത്തിലേക്ക് നയിച്ച 3 പ്രധാന സംഭവങ്ങളിലെ അന്വേഷണമാണ് NIA ഏറ്റെടുത്തിരിക്കുന്നത്. അതേസമയം NPPP പിന്തുണ പിൻവലിച്ചതിനു പിന്നാലെ BJPയിലെ കൂട്ടരാജിയും കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. സാഹചര്യം ഏറെ സങ്കീർണമാണെന്ന് ഇന്നലത്തെ യോഗത്തിൽ അമിത്ഷായെ ഉദ്യോഗസ്ഥർ ധരിപ്പിച്ചു. 5000 അംഗങ്ങളുള്ള 50 കമ്പനി കേന്ദ്ര സേനയെ കൂടി ഉടൻ വിന്യസിക്കാനാണ് തീരുമാനിച്ചത്. ആഭ്യന്തര മന്ത്രാലയം സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തും. മണിപ്പൂർ പോലീസിൽ നിന്ന് 3 പ്രധാന കേസുകളാണ് NIA ഏറ്റെടുത്തത്. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് 8 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 3 കുട്ടികളെയും 3 സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് CRPF ക്യാമ്പിന് നേരെ നടന്ന ആക്രമണം, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികളുടെയും വസതികൾക്ക് നേരെ നടന്ന ആക്രമണം എന്നിവ അന്വേഷിക്കാനാണ് തീരുമാനം. അതേസമയം സാഹചര്യം ഇത്രത്തോളം വഷളായിട്ടും പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടില്ല. എന്തോ ചില കാരണങ്ങളാൽ അമിത്ഷായ്ക്ക് മുന്നിലും തടസ്സങ്ങളുണ്ടെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സംഘർഷം സാഹചര്യം നിയന്ത്രിക്കുന്നതിലെ സർക്കാരിന്റെ പിടിപ്പുകേടാണ് രാജിക്ക് കാരണമെന്ന് NPPP അധ്യക്ഷനും മേഘാലയ മുഖ്യമന്ത്രിയുമായ കൊൺറാഡ് സാഗ്മ തുറന്നടിച്ചു. NPPP പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ ജിരിബാമിലെ 8 പ്രധാന ജില്ലാ നേതാക്കൾ രാജിവെച്ചതും BJPക്ക് കനത്ത തിരിച്ചടിയായി. ബിരേൻ സിംഗ് സർക്കാരിനെതിരെ രാജിക്കത്തിൽ നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. MLA മാരുടെ യോഗം വിളിച്ച് ബിരേൻ സിംഗ് പിന്തുണ തേടിയതും അനിശ്ചിതത്വത്തിന്റെ തെളിവായി. കലാപം തുടരുന്ന മണിപ്പൂരിൽ ജനപ്രതിനിധികളുടെ വീടുകൾക്ക് നേരെ ആക്രമണം രൂക്ഷമാകുന്നു. 9 BJP MLA മാരുടേത് ഉൾപ്പെടെ ഇംഫാൽ താഴ്വരയിലുള്ള 13 നിയമസഭാംഗങ്ങളുടെ വീടുകൾ അക്രമികൾ തകർത്തു. ഞായറാഴ്ച രാത്രി മുഴുവൻ നീണ്ടുനിന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും തീവയ്പ്പുകൾക്കും ശേഷമായിരുന്നു സംഭവം. പൊതുമരാമത്ത് മന്ത്രി ഗോവിന്ദാസ് കോന്താവുജം, BJP MLA മാരായ YRadheshyam, പവോനാം ബ്രജൻ, കോൺഗ്രസ് നിയമസഭാംഗം TH ലോകേശ്വർ എന്നിവർ ഉൾപ്പെടെ വീടുകളാണ് നശിപ്പിക്കപ്പെട്ടത്. BJP MLA കോങ്കാം റോബിൻ ദ്രോയെ കാണണമെന്നാവശ്യപ്പെട്ടെത്തിയ കലാപകാരികൾ അദ്ദേഹത്തിന്റെ വീട് തകർത്തതായി പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി സബം രഞ്ജന്റെ വസതിയിലേക്ക് ജനക്കൂട്ടം ഇരച്ചു കയറി. ഉപഭോക്ത പൊതുവിതരണ മന്ത്രി എൽ ശുശീന്ദ്രോ സിംഗിന്റെ വീട്ടിലും പ്രതിഷേധക്കാർ ഇരച്ചു കയറിയതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇംഫാൽ വെസ്റ്റ് ജില്ലയിൽ പ്രക്ഷോഭകർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ മരുമകൻ കൂടിയായ BJP നിയമസഭാംഗം RK ഇമോയുടെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടി. സംഘർഷത്തിൽ സർക്കാർ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ട് മുദ്രാവാക്യവും വിളിച്ചു. വ്യാപക ആക്രമങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇംഫാൽ വെസ്റ്റ് ഈസ്റ്റ് ജില്ലകളിൽ അനിശ്ചിതകാലത്തേക്കാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ജില്ലകളിൽ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. 23 അക്രമികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.